മാതലിൽ കോൺഗ്രസ് ഭരണം ഉറപ്പിക്കുന്നു എന്ന നിലയിൽ തന്നെയാണല്ലോ ഇപ്പോഴും തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അവസാനത്തെ ഡേറ്റയും നൽകുന്ന വിവരങ്ങൾ. ഹിമാചലിൽ എന്ത് സംഭവിച്ചു എന്നതാണ്. ബി ജെ പിക്ക് അവിടെ തിരിച്ചടി ഉണ്ടാകാനുള്ള കാരണം എന്തായിരുന്നു? ബി ജെ പിക്ക് ഉള്ളിലെ കുഴപ്പങ്ങൾ തന്നെ ആയിരുന്നില്ലേ അവിടെ തിരിച്ചടിക്ക് കാരണമായി മാറിയത്? രതീഷ്, നമുക്ക് ഹിമാചലിലേക്ക് നോക്കിയാൽ രതീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രധാനമായിട്ടും അവിടെ രണ്ട് പാർട്ടികളിലും ഈ ഇതേ പ്രശ്നമുണ്ടായിരുന്നു. തമ്മിലടിയുടെ പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷേ ബി ജെ പിയിൽ അത് വളരെ 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 രൂക്ഷമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഹിമാചൽ പ്രദേശിൽ ബി ജെ പിക്ക് ഉള്ള സാധ്യതകൾ കൂടി കളഞ്ഞു വിളിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിപ്പോയത്. പിന്നെ തീർച്ചയായിട്ടും ഭരണവിരുദ്ധ വികാരവും അവിടെ പ്രതിഫലിച്ചിട്ടുണ്ട്. അതിനെ അതിജീവിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ട് കൂടി അത് മുതലെടുക്കാൻ ദീർഘകാലം ഭരിക്കുന്ന ഗുജറാത്ത് അവിടെ ഭരണവിരുദ്ധ വികാരം ഉണ്ടാകാതെ പോകുന്നു. ഹിമാചലിൽ ഓരോ അഞ്ചു വർഷത്തിലും ഭരണവിരുദ്ധ വികാരം ഉണ്ടാകുന്നു. ബി ജെ പിയുടെ ഈ വലിയ തിരഞ്ഞെടുപ്പ് വിജയത്തിന് ഒക്കെ എത്തിക്കാൻ കഴിയുന്ന വലിയ മിഷനറിയൊക്കെ ഉള്ള പാർട്ടിയാണ്. തുടർച്ചയായി അജയമായ വിജയമൊക്കെ കൊയ്യാനുള്ള സംവിധാനം അവർക്കുണ്ടായിരുന്നു. ഒരിടത്ത് ഭരണവിരുദ്ധ വികാരം മറ്റൊരിടത്ത് മറ്റൊരിടത്തിൽ സംഭവിക്കുക, ഈ രണ്ട് സംസ്ഥാനങ്ങളെയും താരതമ്യം ചെയ്യാൻ കഴിയുമോ? ആ പിഴവ് എവിടെ വന്നതാണ്? ജെ പി നദ്ദയുടെ ഭാവിയെ ബാധിക്കുന്ന തരത്തിലേക്ക് ഇവിടെ കാര്യങ്ങൾ മാറാനുള്ള സാധ്യതയുണ്ടോ? ബി ജെ പിക്കുള്ളിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ അത് ഈ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ചിത്രത്തിൽ അത് ഒരു സൈഡ് ലൈൻ ചെയ്യലിൻ്റെയും മറ്റു രൂപത്തിലേക്ക് മാത്രമേ മാറുള്ളൂ. മറിച്ചൊരു പൊട്ടിത്തെറിക്കോ അങ്ങനെയുള്ളൊരു സാധ്യത ഇപ്പോൾ ബി ജെ പിയുടെ ഒരു ഇപ്പോഴത്തെ ഒരു രീതിക്കുള്ളിൽ അങ്ങനെ ഒരു സംവിധാനം അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകാൻ തീരെ സാധ്യത കുറവാണ്. ഒതുക്കലിൻ്റേതായ സംഭവങ്ങളൊക്കെ ഉണ്ടാകും, അത് നമ്മൾ കാണുകയും വേണം. ഇവിടെ നമുക്ക് എന്തുകൊണ്ടാണ് ഭരണവിരുദ്ധ വികാരം ഹിമാചൽ പ്രദേശിൽ ആഞ്ഞടിച്ചത് എന്ന് ചോദിക്കുമ്പോൾ അവിടെ നേർക്കുനേർ മത്സരമാണ്. ഇപ്പോൾ രാജസ്ഥാനിലെ ബി ജെ പിയും കോൺഗ്രസും തമ്മിൽ നേർക്കുനേർ മത്സരം നടക്കുന്ന ഒരു സ്ഥലത്ത് അവർക്ക് ഇഞ്ചോടിഞ്ച് തുല്യ ശക്തികളായി നിൽക്കാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ഗുജറാത്തിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഗുജറാത്തിൽ തീർച്ചയായിട്ടും നരേന്ദ്രമോദിയുടെ എല്ലാ ക്ലൗട്ടും ഉള്ള ഒരു സ്ഥലമാണ്. അത് പ്രധാനമന്ത്രി എന്നുള്ള നിലയിലും അദ്ദേഹം ദീർഘകാലം മുഖ്യമന്ത്രി ആയിരുന്നു എന്നുള്ള നിലയിലും ഒക്കെ ബി ജെ പിക്ക് വ്യക്തമായ ഒരു ഇനി അങ്ങോട്ടുള്ള ഭാവിയിലേക്കുള്ള കാര്യം നോക്കിയാലും സമീപ ഭാവിയിലൊന്നും മറ്റ് കക്ഷികൾക്ക് സാധ്യതയില്ലാത്ത ഒരു ചിത്രമാണ് ഗുജറാത്തിലുള്ളത്. അത് ഭരണവിരുദ്ധ വികാരം അവിടെ തീർച്ചയായിട്ടുമുണ്ട്. പക്ഷേ ആ ഭരണവിരുദ്ധ വികാരം മുതലാക്കാൻ ആം ആദ്മി പാർട്ടിക്കോ കോൺഗ്രസിനോ കഴിയുന്നില്ല. അവർ ആം ആദ്മി പാർട്ടി ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ന്യൂ എൻട്രൻസ് ആണ് എന്ന് പറയുമ്പോൾ പോലും അതൊരു അവരെ സംബന്ധിച്ച് അതൊരു നേട്ടം തന്നെയാണ് തീർച്ചയായിട്ടും. പക്ഷേ അവർ പ്രതീക്ഷിച്ച നേട്ടമുണ്ടാക്കാൻ അവർക്ക് കഴിഞ്ഞോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഇല്ല. അത് കോൺഗ്രസിൻ്റെ ദൗർബല്യം മുതലെടുക്കുകയാണ് എല്ലാ സംസ്ഥാനങ്ങളിലും ആം ആദ്മി പാർട്ടി ചെയ്തു വരുന്നതെങ്കിലും ബി ജെ പിയിലുള്ള ഗുജറാത്തിലെ ജനങ്ങൾക്കുള്ള വിശ്വാസവും സാറ്റിസ്ഫാക്ഷനും ബി ജെ പിയോട് ചേർന്ന് നിൽക്കുന്ന വികാരം, ആ വികാരത്തെ അതിജീവിക്കാൻ ആം ആദ്മി പാർട്ടിക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ഇനി അങ്ങോട്ട് ദുർബലമാകാനില്ലാത്ത ഒരു സംസ്ഥാനമായി ഗുജറാത്ത് തീർച്ചയായിട്ടും മാറിക്കഴിഞ്ഞിട്ടുണ്ട്.